ഞാൻ വന്നിട്ടുള്ളത് പുതിന ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണേ നോക്കാം. നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ നല്ലൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 3 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണയൊക്കെ ചൂടായി എന്ന് വരുമ്പോൾ നമ്മളിതിനകത്തോട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. അതായത് ബേ ലീഫ്, 2 ഏലക്ക, 1/2 ഗ്രാമ്പൂ, അപ്പോൾ ഗ്രാമ്പൊക്കെ ഒരു 2 എണ്ണം വെച്ചിട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എണ്ണയൊക്കെ നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരാൻ നേരത്ത് ഒരു വലിയൊരു സവാള വളരെ കനം കുറച്ച് അരിഞ്ഞതും പിന്നെ ഒരു വലിയ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നടുക്കെ കീറിയത് 1 എണ്ണമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി എന്താ, ഈ എണ്ണയൊക്കെ കടന്ന് നമ്മുടെ ഉള്ളിൽ പച്ചമുളകൊക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരണം. അപ്പോൾ ഒരു പച്ചമുളക് ഞാൻ ഇട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള പച്ചമുളക് ഞാൻ മറ്റേ മല്ലിയും പുതിനയൊക്കെ അരക്കണ സമയത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പച്ചമുളകിൻ്റെ ഒക്കെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളി നിറമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നല്ല ബ്രൗൺ കളറിലാവണം. അപ്പോൾ അതുണ്ടോ, ഇതോടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ട് ഈ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണേ. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയുടെ ആ ഒരു റോസ്മെല്ലൊക്കെ ഒന്ന് പോയി എന്ന് കാണുമ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ അതുകൂടെ ഇട്ട് കൊടുക്കാം. സ്വല്പം ഉപ്പ് കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ, ഉപ്പ നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഒന്ന് പിടിക്കാനുണ്ട്. അപ്പോൾ നല്ലതുപോലെ നിലക്ക് യോജിപ്പിക്കാം. ചിക്കൻ ആ എണ്ണയെക്കാളും തന്നെ 2 സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് പകുതി കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് തുറന്ന് വെച്ച് നല്ലതുപോലെ നിലക്കി കൊടുക്കണേ. ഒരു 3-4 മിനിറ്റ് നമ്മൾ ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുത്തേക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ഏകദേശം നല്ലതൊന്ന് മൊരിഞ്ഞ് വന്നോട്ടെ. 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ചിക്കൻ മസാലപ്പൊടി കൂടെ ഇതിനകത്തോട്ട് ചേർക്കാം. ചിക്കൻ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഒന്ന് പിടിക്കണം. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ തുറന്ന് വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. മൂടി ഉപയോഗിച്ച് അടച്ച് വയ്ക്കാതെയാണ് ഇത് ഇത്ര നേരം ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ ഇതിനകത്തോട്ട് 1 കൈപ്പിടി അളവിൽ മല്ലിയില, അതുപോലെ പുതിനയില 1 കൈപ്പിടി അളവിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ 4 പച്ചമുളകും സ്വല്പം ഉപ്പും ചേർത്ത് അരച്ചതാണ്. അപ്പോൾ ആ ഒരു പ്യൂരി ഇതിനകത്തോട്ട് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കാരണം പുതിനയുടെ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ ചിക്കനിലത്ത് നല്ലതുപോലെ ഒന്ന് പിടിക്കാനുണ്ട്. അപ്പോൾ ഇനി എന്താ, പുതിനയുടെ ആ ഒരു ഫ്ലേവർ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്ന് ചിക്കനകത്തോട്ട് നല്ല ജ്യൂസി ആയിട്ട് അതിനകത്തോട്ട് പിടിക്കും. ഇതിനൽപ്പം ഇത് ചേർത്തിട്ട് ഒരു 10-15 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം 1/4 ഗ്ലാസ് അളവിലെ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അത് അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫ്ലെയിം നല്ലപോലെ താഴ്ത്തി വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് 1/4 ഗ്ലാസ് അളവിൽ വെള്ളം കൂടെ ചേർക്കണം. വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. പുതിനയുടെ ആ ഒരു പേസ്റ്റിൽ കിടന്നിട്ട് നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ ഒരു മൂടി ഉപയോഗിച്ച് നമുക്ക് അടച്ച് വെച്ച് 1-5 മിനിറ്റ് നേരം കൂടെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്നും നല്ലതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. അപ്പോൾ ഇതാ കുറച്ച് സമയമായിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് വെറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒരു 4-5 മിനിറ്റ് നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതുണ്ടോ, ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ് പുതിനയുടെ ഒക്കെ വരുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് അവസാനമായി ചേർക്കുന്നത് പട്ട പൊടിച്ചതാണ്. നമുക്ക് പട്ട അത് 1 ടീസ്പൂൺ ഉള്ളിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഈ കറിക്ക് ഏറ്റവും കൂടുതൽ അവസാനം ചേർക്കുന്ന ഈ പട്ടയുടെ ഒരു പൊടിയാണ് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ രുചികരമായ നമ്മുടെ പുതിന ചിക്കനോടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് റൈസിനൊപ്പം, പുലാവിനൊപ്പം, അതുപോലെ ചപ്പാത്തി, നാൻ, ബ്രെഡ് ഏതിനൊപ്പം വേണമെങ്കിലും കഴിക്കാൻ പറ്റൊരു അടിപൊളി വിഭവമാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.